നമസ്കാരം. INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ആദ്യത്തെ ഭാവി പ്രധാനമന്ത്രി, പിന്നീട് ഇതേ സഖ്യം തന്നെ പിളർത്തിയ രാഷ്ട്രീയ ബുദ്ധികേന്ദ്രം. പക്ഷേ ബീഹാറിന്റെ സ്വന്തം നിതീഷ് കുമാറിന്റെ അവസ്ഥ ഇപ്പോൾ അത്ര സുഖകരമല്ല എന്നാണ് സ്ക്രോൾ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബീഹാറിൽ നിതീഷ് കുമാറിനും JDUവിനും പ്രാധാന്യം കുറയുന്നു എന്ന് തന്നെയാണ് സ്ക്രോളിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അതിന് പിന്നിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട്. നിതീഷ് കുമാറിനൊപ്പം മറ്റൊരു നേതാവിനെയും JDU എന്ന പാർട്ടിക്ക് ഉയർത്തിക്കാണിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. JDUവിന് ഒരു യുവനിരയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. BJPയുടെ ബീഹാറിലെ സഖ്യകക്ഷികളിൽ ഏറ്റവും അധികം പ്രാധാന്യം ഇപ്പോഴുള്ളത് ലോക് ജനശക്തി പാർട്ടിക്കും അവരുടെ നേതാവായ ചിരാഗ് പാസ്വാനും തന്നെയാണ്. ചിരാഗിന് മുൻപ് തന്നെ അച്ഛൻ രാംവിലാസ് പാസ്വാനിലൂടെ തന്നെ LJPക്ക് BJPയുമായി ശക്തമായ ബന്ധമുണ്ട് താനും. ചിരാഗ് പാസ്വാനെയും അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് BJP ഇപ്പോൾ ബീഹാറിൽ കാണുന്നത്. താരതമ്യേന ഇപ്പോൾ യുവാക്കളാണ് ബീഹാർ രാഷ്ട്രീയത്തിന്റെ തലപ്പത്തുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റെല്ലാ പാർട്ടികളെയും, ഈ JDU ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടികളെയും നയിക്കുന്നത് യുവനിരയിലുള്ള നേതാക്കളാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഇത് നിതീഷ് കുമാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ്. RJDയുടെ മുഖം ഇപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവ് ആണ്. BJPയുടെ ഇപ്പോഴത്തെ നേതാവ് അവരുടെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയാണ്. ഇനി ലോക് ജനശക്തി പാർട്ടി ആവട്ടെ, അവരുടെ മുഖം ചിരാഗ് പാസ്വാനാണ്. ഇവരെല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ്. അവിടെയാണ് ഒരു അടുത്ത നിര നേതാക്കളെ അല്ലെങ്കിൽ യുവനിരയെ അവതരിപ്പിക്കാൻ കഴിയാതെ JDUവും നിതീഷ് കുമാറും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് എതിരാളികളെ നേരിടാൻ BJP തങ്ങളുടെ സ്വന്തം നേതാക്കളെക്കാൾ പ്രാധാന്യത്തോടെ കാണുന്നത് ഈ യുവനിരയിൽപ്പെട്ട ചിരാഗ് പാസ്വാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് എന്നുകൂടി പറയേണ്ടി വരും. നിതീഷ് കുമാറിന്റെ സ്വന്തം ജാതിയിൽ നിന്നുള്ള വോട്ടുകൾ പോലും JDUവിന് ഇപ്പോൾ ഉറപ്പിക്കാനാവാത്ത ഒരു അവസ്ഥാവിശേഷമുണ്ട്. കുർമി വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത്. പക്ഷെ ബീഹാർ രാഷ്ട്രീയത്തിലെ കുർമി വിഭാഗം അത്ര വലിയ വോട്ട് ബാങ്ക് ഒന്നും അല്ല താനും. JDUവിന് ഏറ്റവും അധികം വോട്ടുകൾ നൽകിക്കൊണ്ടിരുന്നത് മഹാദളിതർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളാണ്. RJDയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് യാദവ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. ആ സമവാക്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും JDU അല്ലാതെ ആർക്കും ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥ ബീഹാറിലുള്ളത്. പക്ഷേ പതിയെ ഈ ചിത്രവും മങ്ങി തുടങ്ങുകയാണ്. എന്തായാലും സമീപകാലത്ത് പുറത്തു വന്ന നിതീഷ് കുമാറിന്റെ ചിത്രങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം BJPയുടെ പ്രചരണ യോഗങ്ങളിലൊക്കെയും മോദിക്കൊപ്പം പോലുമല്ല നിതീഷ് കുമാറിന്റെ സ്ഥാനം, മറിച്ച് വേദിയിൽ ഒരു മൂലക്കായി BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും പിടിച്ചുകൊണ്ട് വെറും നിഴലായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിതീഷ് കുമാറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി നിതീഷ് കുമാറിന്റെയും JDUവിന്റെയും കൂടി ഭാവിയായിരിക്കും ബീഹാർ തീരുമാനിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.